നമസ്കാരം. ഡോക്ടർ ഈസീസ് ഐ ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ സന്ധ്യ, ആയുർവേദ ഡോക്ടറാണ്. നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ കളിസ്ഥലങ്ങളിലോ എവിടെയായാലും ആർക്കെങ്കിലും ഒരു പരിക്ക് പറ്റിയാൽ ഉടൻ തന്നെ നമ്മൾ എന്താണ് സാധാരണ ചെയ്യാറും? പരിക്ക് പറ്റിയ ഉടൻ പരിക്ക് പറ്റിയ ഭാഗത്ത് നല്ലവണ്ണം ചൂടുപിടിക്കുകയും അതിനുശേഷം ഓയിൻമെന്റോ മറ്റ് തൈലങ്ങളോ ഇട്ട് അവിടെ നല്ലവണ്ണം തിരുമ്മുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാണ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. കുട്ടികൾ കളിച്ച് എന്തെങ്കിലും പരിക്ക് പറ്റിയാലോ, അല്ലെങ്കിൽ സ്പോർട്സ് സംബന്ധമായ പരിക്കുകളിലോ, അതും അല്ലെങ്കിൽ മറ്റു വീഴ്ചകൾ കൊണ്ടുണ്ടാകുന്ന പരിക്കുകളിലോ, കൂടാതെ പതിവില്ലാതെ ചെയ്ത ശാരീരിക അധ്വാനം കൊണ്ടാകുന്ന വേദനയിലോ നീരിലോ നമ്മൾക്ക് തന്നെ പെട്ടെന്ന് തന്നെ എന്തൊക്കെ ചെയ്യാമെന്നും എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുമാണ് ഇന്നത്തെ ഈ വീഡിയോ. വീഡിയോ മുഴുവനായി കാണുക. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ പറയാനുള്ളത്, എന്തെങ്കിലും പരിക്ക് പറ്റിയാലോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന വേദനയിലോ നീരിലോ ആദ്യത്തെ 48 മണിക്കൂറിൽ, അതായത് ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ ചൂട് പിടിക്കാൻ പാടുള്ളതല്ല, പകരം അവിടെ തണുപ്പിക്കുകയാണ് വേണ്ടത്. ആദ്യത്തെ 48 മണിക്കൂറിൽ ചൂട് പിടിക്കുന്നത് കൊണ്ട് അവിടേക്കുള്ള രക്തയോട്ടം ക്രമാതീതമായി വർദ്ധിക്കുകയും അതുമൂലം വേദനയും നീരും കൂടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ പരിക്ക് സുഖപ്പെടാൻ കാലതാമസം പിടിക്കുകയും ചെയ്യും. അതിനുശേഷം തൈലോ മറ്റോ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. തൈലമാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് തൈലം ചൂടാക്കാൻ പാടുള്ളതല്ല. കൂടാതെ തൈലം ഇട്ട് കൊടുക്കുമ്പോൾ പരിക്ക് പറ്റിയ ഭാഗത്തിന് അധികം മർദ്ദം കൊടുക്കാതെ വളരെ പതുക്കെ തടവി കൊടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. അധികം തിരുമ്മുകയും മറ്റും ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നേരത്തെ പറഞ്ഞ മാതിരിയുള്ള എമർജൻസി സന്ദർഭങ്ങളിൽ ഒരു ഡോക്ടറുടെ സഹായം ലഭിക്കുന്നതിന് മുമ്പ് പ്രാഥമികമായി നമ്മൾക്ക് തന്നെ എന്തൊക്കെ ചെയ്യാം എന്ന് നോക്കാം. അതൊരു സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോളാണ്. അതിനെ പ്രൈസ് എന്ന് ചുരുക്കത്തിൽ പറയുന്നു. PRICE. പി എന്നാൽ പ്രൊട്ടക്ഷൻ, ആർ റെസ്റ്റ്, ഐ ഐസ്, സി കംപ്രഷൻ, ഇ എലിവേഷൻ. ആദ്യത്തേത് പി ആണ്, പ്രൊട്ടക്ഷൻ. ഏത് ഭാഗത്താണോ പരിക്ക് പറ്റിയത് ആ ഭാഗത്തെ കൂടുതൽ പരിക്കിൽ നിന്നും സംരക്ഷിക്കുക എന്നതാണ് പ്രൊട്ടക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേദന എന്നത് എന്തോ അപകടം സംഭവിച്ചു എന്ന് ശരീരം നമുക്ക് നൽകുന്ന ഒരു സൂചനയാണ്. അതുകൊണ്ട് തന്നെ പരിക്ക് പറ്റിയ ഉടൻ തന്നെ എന്ത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അത് നിർത്തിവെക്കുകയും പരിക്ക് പറ്റിയ ഭാഗത്ത് കൂടുതൽ പരിക്കുകൾ ഏൽക്കാതിരിക്കാൻ സംരക്ഷിച്ചു വയ്ക്കുകയും വേണം. ഉദാഹരണത്തിന്, കാലിലാണ് പരിക്ക് പറ്റിയതെങ്കിൽ അവിടേക്ക് അധികം ബലം കൊടുക്കാത്ത രീതിയിൽ ഊന്നുവടിയോ ക്രച്ചസോ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കയ്യിലാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ സ്ലിങ്ങോ സ്പ്ലിൻറ്റോ ബ്രേസോ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി റെസ്റ്റാണ്, ആർ റെസ്റ്റ്. പരിക്ക് പറ്റിയത് മുതൽ 2-3 ദിവസം വരെ വിശ്രമം നൽകുക, പരിക്ക് പറ്റിയ ഭാഗത്തിന് വിശ്രമം നൽകുക എന്നതാണ് റെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആ ഭാഗത്തേക്ക് അധികം ഭാരം കൊടുക്കാതെയും ബലം കൊടുക്കാതെയും ശ്രദ്ധിക്കേണ്ടതാണ്. മറിച്ച് വിശ്രമം ലഭിക്കുന്നില്ല എങ്കിൽ പരിക്ക് കൂടുതൽ ഗുരുതരമാവുകയും അത് സുഖപ്പെടാൻ കാലതാമസം പിടിക്കുകയും ചെയ്യുന്നു. എന്നാൽ പരിക്ക് പറ്റിയ ഭാഗത്തിന് വളരെ ചെറിയ ചെറിയ അനക്കങ്ങൾ നൽകേണ്ടതും അത്യാവശ്യമാണ്. അതായത് അധികം വേദനയില്ലാത്തതും അധികം ബലം കൊടുക്കാത്തതുമായ അനക്കങ്ങൾ, മൂവ്മെന്റ്സ് ആ ഭാഗത്തിന് അത്യാവശ്യവുമാണ്. അടുത്തതായി ഐ ഐസ് ആണ്. നേരത്തെ പറഞ്ഞ മാതിരി പരിക്ക് പറ്റിയ ഭാഗത്തെ തണുപ്പിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനായി മാർക്കറ്റുകളിൽ ലഭിക്കുന്ന ജെൽ പാക്കുകൾ തണുപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വീടുകളിലുള്ള ഐസ് ക്യൂബ്സ് ടവലിൽ പൊതിഞ്ഞു ഉപയോഗിക്കാവുന്നതാണ്. ഇനി തണുപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 10 മുതൽ 15 മിനിറ്റ് വരെയാണ് ഐസ് വയ്ക്കേണ്ടത്. ഇത് ഒരു തവണ വെക്കേണ്ട സമയമാണ്. ഇങ്ങനെ 2-3 മണിക്കൂർ കൂടുമ്പോൾ ആവർത്തിക്കുകയും വേണം. ഐസ് വയ്ക്കുമ്പോൾ അത് ഡയറക്റ്റായി പരിക്ക് പറ്റിയ ഭാഗത്ത് വയ്ക്കാൻ പാടുള്ളതല്ല. പകരം അതിനു മുമ്പായി ഒരു നനഞ്ഞ ടവൽ പരിക്ക് പറ്റിയ ഭാഗത്ത് വെച്ചതിന് ശേഷം ഐസ് പാക്ക് വയ്ക്കുക. കൂടാതെ പരിക്ക് പറ്റിയ ഭാഗത്ത് ഐസ് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, അതായത് മരവിപ്പോ മറ്റു ബുദ്ധിമുട്ടുകളോ തോന്നുകയാണെങ്കിൽ ഉടൻ തന്നെ ഐസ് പാക്ക് എടുത്തു മാറ്റുകയും ഈ ബുദ്ധിമുട്ടുകൾ എല്ലാം മാറിയതിന് ശേഷം മാത്രം വീണ്ടും ഐസ് വയ്ക്കുക. ഇനി ബുദ്ധിമുട്ടുണ്ടായാലും ഇല്ലെങ്കിലും ഐസ് 15 മിനിറ്റ് കൂടുതൽ പരിക്ക് പറ്റിയ ഭാഗത്ത് വെക്കാൻ പാടുള്ളതല്ല. അങ്ങനെ അധികമായി ഐസ് വയ്ക്കുന്നത് കൊണ്ട് അവിടേക്കുള്ള രക്തയോട്ടം കുറയുകയും അവിടെയുള്ള ഞരമ്പരി ക്ഷതം സംഭവിക്കുകയും സ്കിൻ ഡാമേജ് സംഭവിക്കാനും സാധ്യതകളേറെയാണ്. അതുപോലെ തന്നെ തണുപ്പിനോട് സെൻസിറ്റീവ് ആയവർ, അതായത് കോൾഡ് അർട്ടിക്കേരിയ മുതലായ രോഗാവസ്ഥയുള്ളവരും പ്രമേഹമുള്ളവരും തണുപ്പ് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുകയും വേണം. ഇനി ഐസ് വയ്ക്കേണ്ടത് ആദ്യത്തെ 1-2 ദിവസങ്ങളിലാണ്, അതായത് ആദ്യത്തെ 48 മണിക്കൂറിനുള്ളിലാണ്. 48 മണിക്കൂറിന് മുകളിൽ നമുക്ക് ചൂട് പിടിക്കാവുന്നതുമാണ്. അടുത്തതായി സി കംപ്രഷനാണ്. കംപ്രഷൻ കൊണ്ട് ഇലാസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ബാൻഡേജുകൾ പരിക്ക് പറ്റിയ ഭാഗത്ത് കെട്ടുക എന്നാണ് അർത്ഥം. അതുകൊണ്ട് പരിക്ക് പറ്റിയ ഭാഗത്തിന് സപ്പോർട്ട് ലഭിക്കുകയും കൂടാതെ നീര് കുറയുകയും ചെയ്യുന്നു.
ഇനി ബാൻഡേജ് കെട്ടുമ്പോൾ അല്ലെങ്കിൽ കംപ്രഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ബാൻഡേജ് കെട്ടേണ്ടത് താഴെ നിന്ന് മുകളിലോട്ടാണ്. കൂടാതെ കെട്ടുമ്പോൾ പരിക്ക് പറ്റിയ ഭാഗത്തിന് 10 സെന്റിമീറ്റർ മുകളിലായും 10 സെന്റിമീറ്റർ താഴെയായും കെട്ടേണ്ടതാണ്. ബാൻഡേജ് കെട്ടുമ്പോൾ അധികം ടൈറ്റ് ആവാനും അധികം ലൂസ് ആവാനും പാടുള്ളതല്ല. ബാൻഡേജ് കെട്ടുന്നത് അധികം മുറുകി പോയി കഴിഞ്ഞാൽ അവിടേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെടുകയും വേദന കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ ബാൻഡേജ് കെട്ടിയതിന്റെ താഴ്ഭാഗത്ത് നീര് കൂടുകയും ചെയ്യും. അങ്ങനെ മുറുകിപ്പോയി എന്ന് കണ്ടു കഴിഞ്ഞാൽ ബാൻഡേജ് ഉടൻ തന്നെ അഴിച്ച് വീണ്ടും കെട്ടാവുന്നതാണ്. മറിച്ച് ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ഫലം ലഭിക്കുകയുമില്ല. അടുത്തതായി ഈ എലിവേഷനാണ്. ഏത് ഭാഗത്താണോ പരിക്ക് പറ്റിയത് ആ ഭാഗത്തെ ഹൃദയത്തിന് മുകളിലായി പൊക്കി വയ്ക്കുക എന്നതാണ് എലിവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ എലിവേറ്റ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ പൊക്കി വയ്ക്കുന്നത് കൊണ്ട് വേദനയും നീരും അധികമായി കുറയുവാനും പരിക്ക് പെട്ടെന്ന് സുഖം പ്രാപിക്കുവാനും സഹായിക്കുന്നു. ഇത് ആദ്യത്തെ 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ സാധ്യമാവുന്ന നേരങ്ങളിൽ എല്ലാം തന്നെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതാണ് പ്രൈസ് തെറാപ്പി. ഇങ്ങനെ ചെറിയ ചെറിയ പരിക്കുകൾ നമ്മൾക്ക് തന്നെ ഫസ്റ്റ് എയ്ഡ് ചെയ്യാവുന്നതാണ്. ഇതിനെ മറ്റു ചുരുക്കപ്പേരിലും അറിയപ്പെടുന്നുണ്ട്, റൈസ്, പോലീസ്, പ്രിൻസ്, ഹൈറൈസ് എന്നൊക്കെ. എല്ലാത്തിലും ചെറിയ ചെറിയ മാറ്റങ്ങളുള്ളൂ, എന്നാൽ പ്രൊസീജിയർ ഒന്നു തന്നെയാണ്. അപ്പോൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ഏതു തരം പരിക്കായാലും അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന വേദനയിലോ നീരിലോ ചൂട് പിടിക്കുക എന്ന പ്രവണത മാറ്റി അവിടെ തണുപ്പിക്കുകയാണ് വേണ്ടത്. 48 മണിക്കൂറിന് ശേഷം പിന്നീട് ചൂട് പിടിക്കാവുന്നതാണ്. ഈ ഇൻഫോർമേഷൻ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇന്ന് നിർത്തുന്നു. നന്ദി. ലോകാസമസ്ത സുഖിനോ ഭവന്തു.